ഹായ് യോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് ആണ് നമ്മൾ കോൺസ്റ്റൻറ് കറണ്ട് ബാസ് ഡിസ്കസ് ചെയ്തിരുന്നു ദെൻ കോൺസ്റ്റൻ്റ് കറണ്ട് സോഴ്സ് അല്ലെങ്കിൽ ദ കൺസെപ്റ്റ് ഓഫ് കറണ്ട് മിറർ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ കറണ്ട് സോഴ്സസ് നമുക്കറിയാം ആംബ്ലിഫയേഴ്സിനെയൊക്കെ ബാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് സർക്യൂട്ട്സ് സോ ഇവിടെ ഒരു കറണ്ട് മിറർ കോൺസെപ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ നമുക്കതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു സർക്യൂ ഡയഗ്രമാണ് സോ ഇവിടെ നമുക്ക് കാണാം രണ്ട് ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ബേസ് തമ്മിൽ കണക്റ്റഡ് ആണ് ദെൻ എമിറ്റർ തമ്മിൽ കണക്റ്റഡ് ആണ് സോ ഈ ഒരു ട്രാൻസിസ്റ്റർ രണ്ട് Q1 വൺ ആൻഡ് ക്യു റ്റൂ എന്ന് പറയുന്നത് രണ്ട് മാഷ്ഡ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് ക്യൂ വൺ ആൻഡ് ക്യൂ ടു ആർ പെർഫെക്റ്റ്ലി മാഷ്ഡ് ട്രാൻസിസ്റ്റേഴ്സ് ദെൻ ഇവിടെ ക്യൂ വൺ എന്ന് പറയുന്നത് ഡയോഡ് കണക്റ്റഡ് ആണ് അതിൻ്റെ കണക്ടറും ബേസ് തമ്മിൽ ഇൻ്റർ കണക്ടർ ആണ് സോ ദിസ് ഇസ് ക്യൂ വൺ ഇസ് എ ഡയൗട്ട് കണക്റ്റഡ് ട്രാൻസിസ്റ്റർ ദെൻ അതിനൊരു വി സി സി കൊടുത്തിട്ടുണ്ട് ദെൻ ഐ റെഫറൻസ് ആ റെഫറൻസ് കറുണ്ട് ഐ റെഫ് മാർക്ക് ചെയ്തിട്ടുണ്ട് ദെൻ ഇതാണ് നമ്മുടെ ലോഡ് സോ ദ സർക്യൂട്ട് ടു ബി ബാസ്ഡ് ഓർ ദ ലോഡ് കണക്റ്റഡ് ടു ദ ട്രാൻസിസ്റ്റർ ക്യൂ ടു ദെൻ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം ഈ വി ബി വണ്ണും വി ബി ടുവും സെയിം ആണ് കാരണം അതിൻ്റെ കണക്ഷൻ ആ രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് ബേസസ് തമ്മിൽ ഇൻ്റർ കണക്ടാണ് എ മീറ്റേഴ്സ് തമ്മിലും ആണ് സോ ദാറ്റ് ക്യൂ വൺ ക്യൂ ടു ഐഡൻറ്റിക്കലാണ് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ദ ബേസ് എമിറ്റർ വോൾട്ടേജസ് ഓഫ് ക്യു വൺ ആൻഡ് ക്യൂ ടു ആർ സെയിം സോ ഇത്രയും വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ടാണ് നമ്മളിവിടെ കറണ്ട് മിറർ സർക്യൂട്ടായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന റെഫറൻസ് വോൾട്ടേജ് ഐ റെഫ് ആണ് സൊ നമുക്കിതിൻ്റെ അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇവിടെ നമുക്ക് ഈ ഒരു കറണ്ടിൻ്റെ ഒരു കോപ്പി അല്ലെങ്കിൽ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കളക്റ്റിൽ നമുക്ക് അതായത് ഐ സി വണ്ണും ഐ സി ടൂം ഈക്വലാണ് ആ വാല്യൂ നമ്മൾ ഈ കൊടുക്കുന്ന ഐ ഈക്വൽ ആണ് ആ രീതിയിൽ നമ്മളത് ആ ഒരു കറണ്ട് മിറർ അല്ലെങ്കിൽ കറണ്ട് റിഫ്ലക്ഷൻ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു ആ വീഡിയോയിലൂടെ അത് മനസ്സിലാക്കും അതിൻ്റെ അനാലിസിസിലൂടെ നമ്മളത് മനസ്സിലാക്കും സോ ഇത്രയും കണ്ടീഷൻസ് ക്യൂ വണ്ണും ക്യൂ റ്റൂം പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ്ലി മാച്ച്ഡ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് ദെൻ ഇതിൻ്റെ ബേസിസ് ഇൻറ്റർ കണക്റ്റഡ് ആണ് എമിറ്റർ ഇൻറ്റർ കണക്റ്റഡ് ആണ് ആ രീതിയിലുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാണിവിടെ നമ്മൾ ഈ വര വരശിക്കുന്നത് സോ ഇതിൻ്റെ ഒരു ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സിൻ്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് എ കോൺസ്റ്റൻറ്റ് കറണ്ട് സോഴ്സ് മേക്ക് യൂസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഫോർ എ ട്രാൻസിസ്റ്റർ ഇൻ ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷൻ ദ കളക്ട് കറണ്ട് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ കളക്ടർ വോൾട്ടേജ് സോ ഈ ഒരു കറണ്ട് മിറർ അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരു കറണ്ട് മിറർ പ്രോപ്പർട്ടി ഇതിനെ അച്ചീവ് ചെയ്യണമെങ്കിൽ വി ഷുഡ് എൻഷ്യൂർ ദാറ്റ് ദ സെക്കൻഡ് ട്രാൻസിസ്റ്റർ ദാറ്റ് ഈസ് സെക്യൂർ ടു ഷുഡ് ബി ഇൻ ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷൻ ഈ ട്രാൻസിസ്റ്ററിന് ഒരു ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷനിൽ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കാരണൻ മിറർ പ്രോപ്പർട്ടി ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് പറയാം ദ കളക്ടർ കാറിൻ്റെ ഈസ് ഇൻഡിപ്പെൻഡൻറ്റ് ഓഫ് ദ കളക്ടർ വോൾട്ടേജ് സോ ഇതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യൂ വണ് ക്യൂ റ്റു മാഷ്ഡ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് ക്യൂ വൺ ഈസ് കണക്റ്റഡ് ആസ് എ സോ അതുപോലെ ഓൾറെഡി പറഞ്ഞിരുന്നു ഡയോഡ് ഡയോട്ട് കണക്റ്റഡ് ട്രാൻസിസ്റ്ററാണ് ക്യൂ വൺ ദെൻ അതുപോലെ തന്നെ ഈ ക്യൂ വൺ ക്യൂ ടു മാഷ്ഡ് ആയതുകൊണ്ട് മാഷ് ട്രാൻസിസ്റ്റേഴ്സ് ആയതുകൊണ്ട് ദമിറ്റർ കറണ്ട് ഓഫ് ക്യൂ ടു വിൽ ബി ഈക്വൽ ടു ദ ലമിറ്റർ കറണ്ട് ഓഫ് ക്യൂ വൺ ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു ഐർ എഫ് ദെൻ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കറണ്ട് മിറർ നമ്മളത് അനാലിസിസ് പറയുമ്പോൾ അതെങ്ങനെയാന്ന് ക്ലിയർ ആവും ഈ ഒരു ക്യൂ റ്റുവിനെ നമ്മൾ ആക്റ്റീവ് മോഡൽ നിർത്തിയാൽ മാത്രമേ നമുക്ക് ഈയൊരു കറണ്ട് മിറർ പ്രോപ്പർട്ടി ഇവിടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ ഐ എർ ഒരു കോപ്പി നമുക്കിവിടെ കളക്ടറിൽ കിട്ടണമെങ്കിൽ ദിസ് ട്രാൻസിസ്റ്റർ ഷുഡ് ബി ഇൻ ആക്റ്റീവ് മോഡ് സോ ഇതിനെ ആക്റ്റീവ് മോഡിൽ നിർത്തണമെങ്കിൽ നമ്മുടെ ഇതിൻ്റെ കളക്ടർ റീജിയൻ റിവേഴ്സ് ബാസ്ഡ് ആയിരിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കറിയാം ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളത് സോ ഇങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഈ ഒരു കറൺ മെറർ സർക്യൂട്ട് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം so as long as q2 is maintained in active mode of operation ഓപ്പറേഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പോയിൻ്റ് ആണ് സോ as ലോങ് ആസ് ക്യൂ ടു ഈസ് മെയിൻ്റെഡ് ഇൻ ആക്റ്റീവ് മോഡ് ഓഫ് ഓപ്പറേഷൻ വി ക്യൻ സേ ഒരു കറണ്ട് മിറർ പ്രോപ്പർട്ടിയോട് അച്ചീവ് ചെയ്യും ദറ്റ് ഈസ് ഐ സി ടു ദറ്റ് ഇസ് ഔട്ട് പുട്ട് കറണ്ട് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഐർ എഫ് സോ സിൻസ് ഔട്ട് പുട്ട് കറണ്ട് ഐ സി ഈറോ ഇസ് റിഫ്ലക്ഷൻ ഓർ മിറർ ഓഫ് ദ റെഫറൻസ് കറണ്ട് ഐ എഫ് ദെൻ ദ സർക്യൂട്ട് ഈസ് റെഫേർഡ് ടു അസ് കറണ്ട് മിറർ സോ അങ്ങനെയാണ് അത് അച്ചീവ് ചെയ്യുന്നത് സൊ ജനറൽ ആയിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ് കറണ്ട് മിറർ അല്ലെങ്കിൽ കറണ്ട് കോപ്പി എന്ന് പറയുന്നത് ദെൻ അതിൻ്റെ അനാലിസിസിലൂടെ നമുക്കത് കുറച്ചും കൂടി ക്ലിയർ ആവും നമുക്കറിയാം ഐ സി വൺ ഇൻ ഇക്വേഷൻ അതായത് ഫസ്റ്റ് ട്രാൻസിസ്റ്റൻ്റെ കളക്ടർ കറണ്ട് ഇൻ ഇക്വേഷൻ സോ ഒരു ഡയോഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡയോഡ് കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് ഐ ഇ സിക്വൽ ടു ഐ എസ് ഇ റേസ് ടു വി ബൈ വി ടി ആണ് ഇവിടെ ഐ എസ് അല്ലെങ്കിൽ ആ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടാണ് ഞാൻ ആൽഫ ഐ എഫ് ആൽഫ എഫ് ഇൻറ്റു ഐ എസ് എന്ന് എഴുതിയിരിക്കുന്നത് ഐ എസ് സെമീറ്റർ സാച്ചുറേഷൻ അല്ലെങ്കിൽ ഇത് നമ്മുടെ ആ ഒരു ലീക്കേജ് കറണ്ടാണ് റിവേഴ്സ് ലീക്കേജ് കറണ്ടാണ് സോ ഐ സി വൺ ഇത് ഇക്വേഷൻ സോ ഡയോഡ് കണക്റ്റഡ് ട്രാൻസിസ്റ്ററാണ് ഐ സി വൺ ആൽഫ എഫ് ഇൻറ്റു ഐ ഇ എസ് ഇ റേസ് ടു വി ബി വൺ ബൈ വി ടി കാരണം ആ ട്രാൻസിസ്റ്ററിൻ്റെ ബേ സെമീറ്റർ വോൾട്ടേജ് വെച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു ഡയോഡ് ഇക്വേഷൻ നമ്മൾ പറയുന്നത് ദെൻ ഐ സി ടു ഇൻഡ് ഇക്വേഷൻ സിമിലർലി ആൽഫ എഫ് ഐ ഇ എസ് ഇൻ ടു ഇ റേസ് ടു വി ബി റ്റു ബൈ വി ടി നമുക്കറിയാം വി ബി വണ് വി ബ ബി ടു ഈക്വലാണ് ഇപ്പോൾ ഞാനിതിൻ്റെ റേഷ്യോ എടുക്കുവാണ് ഐ സി ടു ബൈ ഐ സി വൺ സോ രണ്ടിൻ്റെയും കണക്ടർ കറണ്ട് ഇക്വേഷൻസ് എഴുതി നമ്മൾ യൂസിംഗ് ദ ഡയോഡ് ഇക്വേഷൻ ദെൻ ഐ സി ടു ബൈ ഐ സി വൺ നമ്മൾ മെഷർ ചെയ്ത് വെക്കുവാണെങ്കിൽ ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോവും സോ ഇറേസ് ടു വി ബി ഇ റ്റു ബൈ ഇ റേസ് ടു വി ബി വൺ ബൈ വി ടി സോ ഇറേസ് ടു എക്സ് ബൈ ഇറേസ് ടു വൈ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ആണ് ആ രീതിയിൽ ഇറേസ് ടു വി ബി ടു മൈനസ് ഇറേസ് ടു വി ബി വൺ ബൈ വി ടി വി റ്റിയുടെ വാല്യൂ നമുക്കറിയാം വി ടി എന്ന് പറയുന്നത് കെ ടി ബൈ ക്യൂ ആണ് വോൾട്ട് ഇക്വലൻ ടു ടെമ്പറേച്ചർ ദെൻ ഇതിനകത്തുനിന്ന് വി ബി വൺ വി ബി ടു ഓൾറെഡി നമ്മൾ പറഞ്ഞു അതിൻ്റെ ബേസസ് തമ്മിൽ കണക്റ്റഡ് ആണ് എമിറ്റർ തമ്മിൽ കണക്റ്റഡ് ആണ് സോ വി ക്യാൻ സേ വി ബി വൺ ഈക്വൽ ടു വി ബി ടു അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂ സീറോ ആകെ പോകും സോ ഈ റേസ് ടു സീറോ വൺ ആണ് സോ വി ക്യാൻ സേ ദാറ്റ് ഐ സി ടു വിൽ ബി അപ്രോക്സിമറ്റ് വിൽ ബി ഈക്വൽ ടു വി ബി ഐ സി വൺ സൊ ഐ സി ടു രണ്ടിൻ്റെയും കണക്ടർ കറൺസ് സെയിം ആണ് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അങ്ങനെ പറയാം സോ ഐ സി ടു വിൽ ബി ഐക്വൾ ടു ഐ സി വൺ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ജനറലി എന്നെ ഐ സി എന്ന് പറയാം ദാറ്റ് വാല്യൂ ഇസ് നോൺ ആസ് ദ ഔട്ട് പുട്ട് കറണ്ട് ഐ സി അതുപോലെ തന്നെ ബിറ്റാ വൺ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് രണ്ടിൻ്റെ ബി നമുക്ക് കോമൺ ആയിട്ട് ബീറ്റ എന്ന് പറയാം ബി വൺ ബി ടു ബിറ്റ വൺ ബിറ്റാ ടുവിനെ നമുക്ക് ബീറ്റ എന്ന് പറയാം നമ്മൾ ഇനി അതിൻ്റെ കളക്ടർ കറണ്ട് ക്യൂ വൺ ആണ് ഡയോട്ട് കണക്ടഡ് ട്രാൻസിസ്റ്ററിൻ്റെ ഈ ഒരു നോഡ് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഐ റെഫറൻസ് എന്ന് പറയുന്നത് ഐ സി വൺ ഐ ബി വൺ ഐ ബി ടു ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ സമ്മായിരിക്കും ഐ സി ഐ റഫ് എന്ന് പറയുന്നത് സോ ഐഫ് സം ഓഫ് കറണ്ട് എൻട്രിങ് കെ സി എൽ കെ സി എൽ അപ്ലൈ ഐർ എഫ് ഫിസിക്കൽ ടു ഐ സി വൺ പ്ലസ് ഐ ബി വൺ പ്ലസ് ഐ ബി ടു സോ ആ രീതിയിൽ നമുക്ക് എഴുതാം ഐ റഫ് എന്ന് പറയുന്നത് സോ ഐറഫിസിക്കൽ ടു ഐ സി വൺ പ്ലസ് ഐ ബി വൺ പ്ലസ് ഐ ബി ടു ദൻ ഐ സി വൺ ഐ ബി വണ്ണിനെ നമുക്ക് എഴുതാം ഐ സി ഇസിക്കൾ ടു ബിറ്റ ഐ ബി ആണ് സോ ഐ സി വൺ ബൈ ബിറ്റ വൺ ഇതിനെ ഐ സി ടു ബൈ ബിറ്റു ൻ ഐ സി വണ്ണിനെ ഐ സി ടുനെ നമ്മൾ ഐ സി വെച്ചിട്ട് പറഞ്ഞു സോ ഇതിന് ഐ സി എന്ന് കൊടുക്കാം ഇതിനും ഐ സി എന്ന് കൊടുക്കാം ഇതിന് ബീറ്റ ഇതിന് ബീറ്റ എന്ന് കൊടുക്കാം ഓൾറെഡി അതെല്ലാം പറഞ്ഞു ഐഡൻറ്റിക്കലാണ് ദെൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് മൂന്ന് ടേമും ഈക്വൽ ടു ഐ സി ആണ് സോ ഐ സി കോമൺ എടുത്തു കഴിഞ്ഞാൽ വൺ പ്ലസ് വൺ ബൈ ബീറ്റ പ്ലസ് വൺ ബൈ ബീറ്റ ഈ രീതിയിൽ നമുക്ക് ഇക്വേഷൻ കിട്ടും ദെൻ ഇവിടുന്ന് നമുക്ക് ഐ റഫ് ഐ സി ഇൻറ്റു വൺ പ്ലസ് ടു ബൈ ബീറ്റ എന്ന് എഴുതാം അതിൽ നിന്നും ഐ സി എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ബിറ്റ ബൈ ബീറ്റ പ്ലസ് ടു ഇൻറ്റു ഐർ എഫ് എന്ന് വരും ഇനി നമുക്ക് ഐർ എഫ് എന്താണെന്ന് നോക്കാം ഐർ എഫ് എന്ന് പറയുന്നത് ഈ ഒരു കറണ്ടാണ് ആ റെഫറൻസ് കറണ്ടാണ് സോ അതിൻ്റെ വാല്യൂ വി സി സി മൈനസ് ഈ നോഡ് വോൾട്ടേജ് ഡിഫറൻസ് ഈ വി സി സി ഇവിടുത്തെ വോൾട്ടേജ് വി ബി വൺ ആണ് സോ വി ബി ഇ വൺ വി സി സി മൈനസ് വി ബി ഇ രണ്ടും സെയിം ആയതുകൊണ്ട് വി ബി എന്ന് കൊടുത്താൽ മതി സോ വി സി സി മൈനസ് വി ബി ഇ ബൈ ആർ വൺ ആണ് ഐർ എഫ് എന്ന് പറയുന്നത്

ദെൻ ഈ ഒരു ഇക്വേഷൻ നോക്കുവാണെങ്കിൽ ബീറ്റ ബൈ ബീറ്റ പ്ലസ് ടു ബീറ്റയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ നമുക്ക് പറയാം ഇത് ദിസ് വാല്യൂ വിൽ ബി അപ്രോക്സിമേറ്റ്ലി വൺ ബീറ്റ ബൈ ബിറ്റാ പ്ലസ് ടു എന്ന് പറയുന്നത് ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഈ ഒരു റേഷ്യോ വാല്യൂ വൺ ആയിട്ട് നമുക്കെടുക്കാം ദെൻ ഐ സി വിൽ ബി ഈക്വൽ ടു ഐർ എഫ് കാരണം ബീറ്റ ബൈ ബിറ്റ പ്ലസ് ടു രണ്ടും ഈക്വൽ ആണ് നമുക്കതിനെ ക്യാൻസൽ ചെയ്ത് വൺ എന്ന് എഴുതാം സോ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി വൺ സോ വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ വൺ ആസ് ഐ സി ഈസ് ഈക്വൽ ടു ഐർ എഫ് സോ ഐ സി ഇസ് ഈക്വൽ ടു ഐർ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഐ സി വണ്ും ഐ സി ടുവും ഈക്വൽ ആണ് ഈ ഐ സി ടു അല്ലെങ്കിൽ ഐ സി വൺ വാല്യൂ എന്തിന് ഈക്വൽ ആണ് ഐർ എഫിന് ഈക്വൽ ആണ് സോ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ ഇതിൻ്റെ ഒരു മിറർ ഇമേജ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു കോപ്പി തന്നെ ആയിരിക്കും സോ ദിസ് വിൽ ആക്ട് ആസ് എ കറണ്ട് മിറർ സർക്യൂട്ട് സോ ഇതാണ് കറണ്ട് മിററിൻ്റെ കോൺസെപ്റ്റ് So, a constant current source can be operated as a current mirror circuit. Okay, thank you.